ആരാണ് ഇന്നെന്റെ ഭർത്താവ്? എനിക്ക് പറയാനുള്ളത് അയാൾ കൂടി കേൾക്കണം. ഗ്രിഗറി പുറത്തു വരിക്ക. എന്നാ നീ തന്നെ പറഞ്ഞു കൊടുത്താ മതി ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ. പോലീസിനെ എല്ലാവരും കൂടെ ഒതുക്കിയെന്ന് വെച്ച് കേസൊന്നും തേഞ്ഞു മാഞ്ഞു പോവാൻ പോകുന്നില്ല. എന്നെ സഹായിക്കാനും ഉണ്ട് ആളുകൾ. എന്നാ നിനക്ക് പറയാനുള്ളത്? അത് പറ. മനുവിനെ കൊന്നതാരാന്നറിയോ? നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബാലചന്ദ്രൻ. എന്തിനാ പ്രിയ ദൈവദോഷം പറയുന്നത്? ബാലയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എടി, തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ സംസാരിക്കുന്നത്. മനു അവസാനമായി ഫോൺ ചെയ്തത് ആരെയെന്നറിയോ? ബാലചന്ദ്രനെ. അതിനുശേഷം അവർ തമ്മിൽ ആ പുഴയോരത്ത് വച്ച് കണ്ടിട്ടുണ്ട്. ബാലചന്ദ്രനെ രാത്രി പുഴയോരത്ത് കൊണ്ടുപോയ ആ ഓട്ടക്കാരനെ രഘുവക്കീല് കണ്ടിരുന്നു. അയാള് ബാലചന്ദ്രനെ ഓർക്കുന്നുണ്ട്. എന്തിനാ ആ സമയത്ത് ബാലചന്ദ്രൻ പുഴയോരത്ത് പോയത്? മനുവിനെ കാണാൻ. അവിടെ വെച്ച് ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റിക്കാണും. ബാലചന്ദ്രൻ മനുവിനെ കൊന്നു കാണും. മനു ജീവിച്ചിരുന്നല്ലേ നിങ്ങളുമായിട്ട് അയാൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തത്? മരിച്ച പ്രശ്നം തീർന്നല്ലോ. അതുകൊണ്ട് ഒഴിവാക്കി. നിങ്ങൾക്ക് വേണ്ടി മനുവിനെ ബാലചന്ദ്രൻ കൊന്നു. ബാലനായിരിക്കുന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത്രയ്ക്ക് ക്രൂരനല്ല ബാലൻ. നിങ്ങൾക്ക് ഇപ്പോഴും കൂട്ടുകാരനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. അന്നത്തെ രാത്രി മാത്രമല്ല പിറ്റേന്ന് രാവിലെയും ബാലൻ പുഴത്തീരത്ത് പോയിരുന്നു. ബാലചന്ദ്രനെ കണ്ട നാട്ടുകാരത് ഓർക്കുന്നുണ്ട്. എന്തിന് പിറ്റേ ദിവസം പോയി? മനുവിന്റെ ബോഡി പൊങ്ങിയൊന്ന് നോക്കാനാ പോയത്? ബാലചന്ദ്രൻ തന്നെയാ മനുവിന്റെ മരണത്തിന് ഉത്തരവാദി. ഇതൊന്നും വെറുതെ വാ കൊണ്ട് പറഞ്ഞ പോരാ. തെളിയിക്കണം. തെളിയിക്കടി, ഞാൻ തെളിയിക്കും. നിയമത്തിന്റെയും അല്ലാതെയുമുള്ള സകല വഴികളും ഞാൻ നോക്കും. ബാലന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോകുന്നത് അധികം വൈകാതെ നിങ്ങൾക്ക് കാണാം. ഇനിയുള്ള ശ്രമം മുഴുവൻ അതിനു വേണ്ടിയായിരിക്കും. നിന്നോട് ഇതൊക്കെ പറഞ്ഞത് രഘുവല്ലേ? അയാൾ ഇതല്ലേ പറയൂ പ്രിയ. ബാലേട്ടനും ഗ്രിഗറിയും അയാളുടെ ശത്രുക്കളാ. അവരെ കുരുക്കാൻ അയാൾ ശ്രമിക്കും. അതുകൊണ്ട് രഘുവിന്റെ വാക്കുകൾക്കൊന്നും വിശ്വാസ്യതയില്ല. രഘുവക്കീല് പറയുന്നത് നീ വിശ്വസിക്കണ്ട. അടുത്ത് തന്നെ ഇത് പോലീസ് പറയും, അപ്പൊ വിശ്വസിക്കാലോ. കൂടെ കൊണ്ട് നടക്കുന്നത് ഒരു കൊലയാളിയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക. മനുവിനെ കൊന്നത്, മരിച്ചുപോയ മനുവിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ബാലേന്ദ്രനെ ശിക്ഷിക്കാനുള്ള വഴി നോക്ക്. അമ്മ ഇതൊന്നും കേട്ട് വിശ്വസിക്കണ്ട. അവള് പലതും പറയും. എനിക്കൊന്ന് കാണണം ബാലനെ. അമ്മ പ്രിയ പറയുന്നത് കേട്ട് അമ്മ ബാലേടിനെ സംശയിക്കരുത്. ഞാൻ ബാലനെ ഒന്ന് കാണട്ടെ, ഇതിനുള്ള മറുപടി എന്നിട്ട് പറയാം. എത്ര വലിയ കുറ്റം ചെയ്താലും
എന്റെ മുന്നിൽ ബാലൻ കള്ളം പറയില്ല. ഞാൻ ചോദിക്കും സത്യം എന്താന്ന്. ബാലൻ പറയട്ടെ, എന്നിട്ട് മതി നുണ പറയുന്നത് ആരാന്ന് തീരുമാനിക്കാൻ. സംശയിച്ചോട്ടെ, ഞാനൊരിക്കലും ബാലനെ സംശയിക്കില്ല എന്ന് അങ്ങനെ തന്നെയാണ് ഞാൻ തീർത്തു പറഞ്ഞത്. ബാലനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ബോധ്യം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഉണ്ട്. ബാലനൊരിക്കലും എന്നോട് നുണ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ? രഘു ഒരു അന്വേഷണം നടത്തിയത്രേ, അഥവാ നടത്തി എന്നവർ പറയുന്നു. അതിൽ പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മനു മരിച്ച അന്ന് ബാലനൊരു ഓട്ടോറിക്ഷയിൽ ആ പുഴയോരത്ത് പോയിരുന്നു എന്ന്. ശരിയാണോ ബാല, അങ്ങനെ പോയിരുന്നു? ബാലൻ പറ, പോയിരുന്നു. ബാല, ഞാനാ ചോദിക്കുന്നത്, പോയിരുന്നു? ഇല്ല, പോയിരുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അതേ മറുപടി തന്നെയാ ബാലൻ പറഞ്ഞത്, കേൾക്കാൻ ആഗ്രഹിച്ച മറുപടി. ഇനി ഒരു ചോദ്യം കൂടി. പിറ്റേന്ന് രാവിലെ ബാലനെ ആ പുഴയോരത്ത് വെച്ച് വേറൊരാളും കണ്ടൂത്രേ, അത് ശരിയാണോ? അങ്ങനെ സംഭവിച്ചിരുന്നു? ഇല്ല, അതൊന്നും നയ. മതി, ഇത് കേട്ടാ മതി എനിക്ക്. മനഃപൂർവം ബാലനെ കുരുക്കണം. അതിനുവേണ്ടി കള്ളത്തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ വക്കീല് ഈ പ്രിയക്കാണെങ്കിൽ അയാളെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല. ഇനി എനിക്ക് ധൈര്യമായിട്ട് പറയാലോ ബാലൻ നിരപരാധിയാണ്? പറയാം. സത്യം പറഞ്ഞ ഞാനിവിടെ വരില്ലായിരുന്നു. ബാലനോട് ഇതൊന്നും ചോദിക്കില്ലായിരുന്നു. അവളങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നാനുള്ള കാരണം അന്ന് രാവിലെ ബാലൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. ഓർക്കുന്നില്ലേ? മറക്കാൻ പറ്റില്ലല്ലോ. പ്രിയ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തത് ആ വരവായിരുന്നു. സാധാരണ അങ്ങനെ ഒരു വരവ് പതിവില്ലാത്തതാണല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലോ വന്നത്, ശംഖും കൂടി ഉണ്ടായിരുന്നല്ലോ. ആ അതെ, ശംഖും കൂടി ഉണ്ടായിരുന്നു. വേറൊന്നും അല്ല ബാല, അവളെനിക്ക് സ്വൈര്യം തരുന്നില്ല. ഏതു നേരവും മനുവിനെ കൊന്നത് ബാലനാ ബാലനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ കേട്ട് കഴിയുമ്പോൾ ഒരു തരം ഭ്രാന്ത് വരും നമുക്ക്. ഈ തെളിവുകൾ നിരത്തി സംസാരിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാൻ എനിക്കും പറ്റണമല്ലോ. അതുകൊണ്ടാ ബാലന് നാവിന്ന് സത്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചു. അല്ലാതെ
ബാലനെ സംശയിച്ചതുകൊണ്ടല്ല. ഇനി എനിക്ക് സമാധാനത്തോടെ തിരിച്ചു പോവാം. ഇനി ഒരിക്കലും ഇത്തരം സംശയങ്ങളും കൊണ്ട് ഞാൻ ബാലന്റെ മുന്നിൽ വരില്ല. ബാല, ക്ഷമിക്കണം എന്നോട്. പ്രിയയുടെയും രഘുവിന്റെയും വാക്കുകൾ കേട്ട് ബാലനെ ബുദ്ധിമുട്ടിപ്പിച്ചതിന് എന്നോട് ദേഷ്യം തോന്നരുത്. അതൊരിക്കലും ഉണ്ടാവില്ലെന്തോ. നാളൊരിക്കല് അവരെ പോലെ ഞാനാണ് മനുവിനെ കൊന്നതെന്ന് എന്തു വിശ്വസിച്ചാൽ പോലും ഞാൻ എന്തോന്ന് വെറുക്കില്ല. അതിനെനിക്ക് കഴിയില്ല. ഞാനങ്ങനെ വിശ്വസിക്കൂ ബാല. ബാലൻ അങ്ങനെ ചെയ്യില്ലെന്ന് മറ്റാരേക്കാളും അറിയാവുന്നവളല്ലേ ഞാൻ. എന്നാലും മനുഷ്യ സ്ത്രീയല്ലേ. ചില നിമിഷങ്ങളിൽ മനസ്സറിയാതെ ഇടറിപ്പോകും. ഇനി അതും ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ബാലൻ തെറ്റുകാരനല്ല. ബാലനൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല.